കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അറിയിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപയാൽ 62-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 36 വരെയുള്ള വേദഭാഗമാണ്. ആദ്യം ഞാൻ ആ വേദഭാഗം നിങ്ങളുടെ മുൻപിൽ ഒന്ന് വായിക്കുവാൻ താൽപ്പര്യപ്പെടുകയാണ്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ആ ബൈബിൾ തുറക്കണം എന്ന സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. യെരുശലേമ്യരിൽ ചിലർ, അവർ കൊല്ലുവാൻ അന്വേഷിക്കുന്നവൻ ഇവനല്ലയോ? ഇവൻ ധൈര്യത്തോടെ സംസാരിക്കുന്നുവല്ലോ. അവർ അവനോട് ഒന്നും പറയുന്നില്ല. ഇവൻ ക്രിസ്തു ആകുന്നു എന്ന് പ്രമാണികൾ യഥാർത്ഥമായി ഗ്രഹിച്ചുവോ? എങ്കിലും ഇവൻ എവിടെ നിന്ന് എന്ന് നാം അറിയുന്നു. ക്രിസ്തു വരുമ്പോഴോ അവൻ എവിടെ നിന്ന് എന്ന് ആരും അറിയുകയില്ല എന്ന് പറഞ്ഞു. ആകയാൽ യേശു ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ, നിങ്ങൾ എന്നെ അറിയുന്നു, ഞാൻ എവിടെ നിന്നെന്നും അറിയുന്നു. ഞാൻ സ്വയമായി വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാകുന്നു, അവനെ നിങ്ങൾ അറിയുന്നില്ല. ഞാൻ അവൻ്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ടും അവൻ എന്നെ അയച്ചതുകൊണ്ടും ഞാൻ അവനെ അറിയുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ആകയാൽ അവർ അവനെ പിടിക്കുവാൻ അന്വേഷിച്ചു, എങ്കിലും അവൻ്റെ നാഴിക വന്നിട്ടില്ലായികയാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. പുരുഷാരത്തിൽ പലരും, ക്രിസ്തു വരുമ്പോൾ ഇവൻ ചെയ്തതിലധികം അടയാളം ചെയ്യുമോ എന്ന് പറഞ്ഞ് അവനിൽ വിശ്വസിച്ചു. പുരുഷാരം അവനെക്കുറിച്ച് ഇങ്ങനെ കുശുകുശുക്കുന്നു എന്ന് പരീശന്മാർ കേട്ടപ്പോൾ, അവനെ പിടിക്കേണ്ടതിന് മഹാപുരോഹിതന്മാരും പരീശന്മാരും ചേവകരെ അയച്ചു. യേശുവോ, ഞാൻ ഇനി കുറേ നേരം നിങ്ങളോടുകൂടെ ഇരിക്കുന്നു, പിന്നെ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു. നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ലതാനും ഞാൻ ഇരിക്കുന്ന ഇടത്തും നിങ്ങൾക്ക് വരുവാൻ കഴിയുകയുമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് യഹൂദന്മാർ, നാം കണ്ടെത്താത്തവണ്ണം ഇവൻ എവിടേക്ക് പോകുവാൻ ഭാവിക്കുന്നു? യവനന്മാരുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്നവരുടെ അടുക്കൽ പോയി യവനരെ ഉപദേശിക്കുവാൻ ഭാവമോ? നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നെ കണ്ടെത്തുകയില്ലാതാനും ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയുമില്ല എന്ന് ഈ പറഞ്ഞ വാക്ക് എന്ത് എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. ഈ വചനങ്ങൾക്കായി നമ്മൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കുറേ എപ്പിസോഡുകളായി യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം നമ്മൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കൾ ഓർക്കുന്നുണ്ടാവും, 7-ാം അധ്യായത്തെ പഠന സൗകര്യത്തിനായി നമ്മൾ 3 തിരിച്ചിരുന്നു. 1-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ ഉത്സവത്തിന് മുൻപുള്ള സംഭവം. ദൈവമക്കൾ ഓർക്കുന്നുണ്ടാവുമല്ലോ, 7-ാം അധ്യായം കൂടാരപ്പെരുന്നാളിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു അധ്യായമാണ്. 2-ാമത്തെ വിഭജനം 11 മുതൽ 36 വരെയുള്ള വേദഭാഗമാണ്. അത് ഉത്സവത്തിന് ഇടയ്ക്ക് നടക്കുന്ന സംഭവമാണ്. 37 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കലത്തെ ദിവസം നടക്കുന്ന സംഭവമാണ്. ഇങ്ങനെ പഠന സൗകര്യത്തിന് നമ്മൾ ഈ 7-ാം അധ്യായം 3 വിഭജിച്ചിരുന്നു. അതിൽ 2-ാമത്തെ വിഭജനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 11 മുതൽ 36 വരെയുള്ള വേദഭാഗം. ആ വിഭജനത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ 11 മുതൽ 24 വരെയുള്ള വേദഭാഗം നമ്മൾ ദൈവകൃപയിൽ ആശ്രയിച്ച് പൂർത്തീകരിച്ചു. ഇന്ന് 25 മുതലുള്ള വാക്യങ്ങൾ ധ്യാനിക്കുവാനാണ് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ആദ്യത്തെ 10 വാക്യങ്ങളിൽ കർത്താവ് തൻ്റെ സഹോദരന്മാർ പോയ ശേഷം കൂടാരപ്പെരുന്നാളിന് യെരുശലേമിലേക്ക്
വടക്ക് നിന്ന് പോകുന്നതായിട്ട് നമ്മൾ കണ്ടു. 11 മുതലുള്ള വേദഭാഗങ്ങളിൽ ഉത്സവത്തിന് യേശു കടന്നു വന്ന് ദേവാലയത്തിൽ ഉപദേശിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ആ ഉപദേശങ്ങൾ വളരെ കട്ടിയായ ഉപദേശങ്ങളായിരുന്നു. 24-ാമത്തെ വാക്യം നമ്മൾ ചിന്തിച്ചതാണ്, കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിക്കുവീൻ. യഹൂദന്മാർ കർത്താവിനെ കാഴ്ചപ്രകാരം വിധിക്കുവാൻ തുടങ്ങി, യഹൂദ മത നേതൃത്വവും പുരുഷാരവും. ഇവൻ്റെ വാക്കുകൾ, ഇവൻ്റെ ഉപദേശം ഇവൻ സ്വയമായി ഉണ്ടാക്കിയതാണ് എന്ന അർത്ഥത്തിൽ അവർ സംസാരിക്കുവാൻ തുടങ്ങി. യേശു ഇത് കേട്ടിട്ട് അവരെ തിരിച്ച് നീതിയോടെ വിധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. 5-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കുകയുണ്ടായി. 38 വർഷം രോഗിയായി കിടന്ന മനുഷ്യനെ യേശു സൗഖ്യമാക്കിയത് യെരുശലേമിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയതാണ്. ശബത്ത് ദിവസം കർത്താവ് ഇവനെ സൗഖ്യമാക്കിയതുകൊണ്ടും കർത്താവ് തന്നെത്താൻ ദൈവത്തോട് സമനായ വാക്കുകൾ ഉപയോഗിച്ചതുകൊണ്ടും കർത്താവിന് യെരുശലേമിൽ പെർസിക്യൂഷൻസ് ഉണ്ടായി. അതോടെ കർത്താവ് ഈ 7-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ശബത്തിൽ പരിച്ഛേദന അവർ ചെയ്യുന്നുണ്ട്, അങ്ങനെ ന്യായപ്രമാണത്തെ ലംഘിക്കത്തക്കവണ്ണമുള്ള ആക്ഷൻസ് അവർ ചെയ്തിട്ട് അത് ശബത്ത് ലംഘനമായി അവരതിനെ കരുതുന്നില്ലെങ്കിൽ ഒരു മനുഷ്യനെ പൂർണ്ണമായി സൗഖ്യമാക്കിയ തന്നെ എന്തിനാണ് അവർ കുറ്റം വിധിക്കുന്നത്, എതിർക്കുന്നത്, ഉപദ്രവിക്കുന്നത് എന്ന വിഷയം കർത്താവ് ചൂണ്ടിക്കാട്ടി. ശബത്ത് ലംഘിച്ചതുകൊണ്ട് കർത്താവിനെ ഇവർ കൊല്ലുവാൻ ഭാവിക്കുന്നത് എത്രയോ വലിയ കപടഭക്തിയാണെന്നുള്ള കാര്യം കർത്താവ് അവരെ നീതിപ്രകാരം വിധിച്ച് അവരെ ആ നിലയിൽ വിധിക്കുന്നതായിട്ട് നമ്മൾ ഇതിനോടകം കണ്ടു. അതിനെ തുടർന്ന് 25-ാം വാക്യം മുതൽ നമുക്ക് ശ്രദ്ധിക്കാം. 25 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയം, കർത്താവിനോടുള്ള എതിർപ്പ് എസ്കലേറ്റ് ചെയ്യുകയാണ്. ദൈവമക്കൾ ഇതിനോടകം ഒരു വിഷയം ശ്രദ്ധിച്ചു കാണും, കർത്താവിനോടുള്ള എതിർപ്പ് പ്രോഗ്രസീവായി വെളിപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിച്ചപ്പോൾ എഴുത്തുകാരനായ യോഹന്നാൻ ഇങ്ങനെ ഒരു സ്ഥിതി വെളിപ്പെടാൻ പോകുന്നതിനെക്കുറിച്ച് നേരത്തെ തന്നെ നമ്മെ തയ്യാറാക്കി കഴിഞ്ഞു. 1-ാം അധ്യായം 10-11 വാക്യത്തിൽ അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യേശുക്രിസ്തുവിനെ ലോകം തിരസ്കരിച്ചു. ഈ യേശുവിനെയാണ് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ ഉൾക്കൊണ്ടതെങ്കിൽ, കൈക്കൊണ്ടതെങ്കിൽ നിങ്ങളെയും ലോകം തിരസ്കരിക്കും എന്നുള്ളതിന് സംശയം ഇല്ല. ആരൊക്കെയാണ് യേശുവിനെ തിരസ്കരിച്ചത്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 66-ാം വാക്യത്തിൽ നമ്മൾ പഠിച്ചതാണ്, ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ച ഒരു കാലഘട്ടം വരെ യേശുവിൻ്റെ കൂടെ ആയിരുന്ന ശിഷ്യന്മാർ 12 പേരല്ല, മറ്റു ചിലർ യേശുവിനെ തിരസ്കരിച്ചു. കാരണം അവർ പറഞ്ഞു, ഇവൻ്റെ ഉപദേശം കഠിന വാക്കുകളാണ്, അത് കഠിന ഉപദേശമാണ് എന്ന് പറഞ്ഞ് കർത്താവിനെ അവർ റിജക്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ 7-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ കർത്താവിൻ്റെ ഹാഫ് ബ്രദേഴ്സായ സഹോദരന്മാർ യേശുവിൽ ആ കാലഘട്ടത്തിൽ വിശ്വസിച്ചില്ല, അവരും യേശുവിൻ്റെ ദൈവത്വം തിരസ്കരിച്ചു. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷമാണ് അവർ യേശുവിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇതുപോലെ തന്നെ 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലും 19-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലും യഹൂദന്മാർ എന്ന എഴുത്തുകാരനായ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് ജൂയിഷ് ലീഡർഷിപ്പിനെ കുറിച്ചാണ്. യഹൂദന്മാരുടെ മത നേതൃത്വം യേശുക്രിസ്തുവിനെ തിരസ്കരിച്ചിരുന്നു. അതുപോലെ തന്നെ 7-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ
നിങ്ങൾ എന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നത് എന്ത്? അതിന് പുരുഷാരം, നിനക്കൊരു ഭൂതമുണ്ട്, ആര് നിന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നു? അപ്പോൾ പുരുഷാരവും യേശുവിനെ തിരസ്കരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ പ്രോഗ്രസീവായിട്ട് കണ്ടുവരികയാണ്. ജെറുസലേമിൽ ഇപ്പോൾ വളരെ ഹോസ്റ്റൈലായിട്ടുള്ള കണ്ടീഷൻസാണ്. 10,000 ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് യെരുശലേമിൽ ഈ കൂടാര പെരുന്നാൾ അറ്റൻഡ് ചെയ്യാനായി കടന്നു വന്നിട്ടുണ്ട്. ആ ഒരു പ്രത്യേക അവസ്ഥയിലാണ് കർത്താവ് അവിടെ നിന്നുകൊണ്ട് ഉപദേശിക്കുന്നത്. ഇപ്പം 25 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പിന്നെയും ആ പശ്ചാത്തലം ഒന്ന് ഓടി വരുന്നത് നല്ലതാണ്. യെരുശലേമ്യരിൽ ചിലർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ്, ഞാൻ ഇപ്പോൾ വായിച്ച 7 20 വാക്യത്തിൽ പുരുഷാരമെന്ന് പറയുന്നത് ഒരു പക്ഷെങ്കിൽ യെരുശലേമ്യരായിരിക്കുവാൻ സാധ്യതയുണ്ട്. യെരുശലേമ്യർ എന്ന് പറയുന്നത് ദ ജെറുസലേം റെസിഡൻസാണ്, അവിടെ സ്ഥിരമായി താമസിക്കുന്ന ആളുകൾ. മറ്റുള്ളവരെല്ലാം വടക്കുനിന്ന് വന്നവരുണ്ട്, മറ്റ് പല ജാതിക ഇടങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട്. യഹൂദന്മാരായി ചിതറി പാർക്കുന്ന പലരും ഈ പെരുന്നാളിനോടുള്ള ബന്ധത്തിൽ യെരുശലേമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് യെരുശലേമ്യരെ എഴുത്തുകാരൻ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. യെരുശലേമ്യർക്ക് 5 മുതൽ ഉള്ള പെർസിക്യൂഷൻ്റെ വിഷയങ്ങൾ അറിയാം. ജൂയിഷ് മത നേതൃത്വത്തിന് യേശുവിനോടുള്ള മനോഭാവം അവർക്ക് ശരിക്കറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 5:16-18 വാക്യം ഒരിക്കൽ കൂടെ നിങ്ങൾ പെട്ടെന്നൊന്ന് നോക്കി നിങ്ങളുടെ മനസ്സ് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ജൂയിഷ് ലീഡേഴ്സിൻ്റെ യേശുവിനോടുള്ള ബന്ധത്തിലുള്ള മനോഭാവത്തെ അവിടെ സ്ഥിരമായി താമസിക്കുന്ന ആളുകൾക്ക് മറ്റ് പുരുഷാരത്തിലുള്ളവരെക്കാൾ ശരിക്കും അറിയാം. 25 വാക്യം, യെരുശലേമ്യരിൽ ചിലർ, അവർ കൊല്ലുവാൻ അന്വേഷിക്കുന്നവൻ ഇവൻ അല്ലയോ? കർത്താവ് ഉത്സവത്തിൻ്റെ ഏതാണ്ട് മിഡിൽ സമയമായപ്പോൾ, ഒരുപക്ഷെങ്കിൽ 4 ദിവസമായപ്പോൾ ദേവാലയത്തിൻ്റെ കോർട്ട് യാർഡിൽ ഉപദേശം തുടങ്ങി. ഇതിങ്ങനെ നീണ്ടുപോവുകയാണ്. യാതൊരു നിലയിലും ആരും ഒരു ആക്ഷൻ എടുക്കാതിരിക്കുമ്പോൾ ജെറുസലേമൈറ്റ്സിനെ, അവിടെ താമസിക്കുന്നവർക്ക് ഇവനെ നേരത്തെ അറിയാം, കണ്ടിട്ടുണ്ട്. അവർക്ക് ജൂയിഷ് ലീഡേഴ്സിന് ജീസസിനോടുള്ള മനോഭാവം അറിയാം. ആ പശ്ചാത്തലത്തിലാണ് അവർ ചോദിക്കുന്നത്, അവർ കൊല്ലുവാൻ അന്വേഷിക്കുന്നവൻ ഇവനല്ലയോ? മത നേതൃത്വം കൊല്ലുവാൻ അന്വേഷിക്കുന്നത് ഇവനല്ലയോ? 7:1 വാക്യം, അതിൻ്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു. യഹൂദന്മാർ, അതായത് ലീഡേഴ്സ്, അവനെ കൊല്ലുവാൻ അന്വേഷിക്കുന്നത് കൊണ്ട് യഹൂദ്യയിൽ സഞ്ചരിക്കുവാൻ അവന് മനസ്സില്ലായിരുന്നു. അപ്പോൾ നേരത്തെ മുതൽ തന്നെ 5 ആ സംഭവത്തെ തുടർന്ന് ഓൾറെഡി അവർക്കൊരു അജണ്ട ഉണ്ടായിരുന്നു, കർത്താവിനെ കൊല്ലുവാനായി. ഇതുപോലെ തന്നെ 7:11 വാക്യം, എന്നാൽ യഹൂദന്മാർ പെരുന്നാളിൽ അവൻ എവിടെ എന്ന് ചോദിച്ച് അവനെ അന്വേഷിച്ചു. കാരവൻസ് ഒക്കെ കടന്നു വരുമ്പോൾ, കൂട്ടം കൂട്ടമായി ഗലീലയിൽ നിന്ന് പിൽഗ്രിംസ് കടന്നു വരുമ്പോൾ ജീസസ് അവരുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ഈ ലീഡർഷിപ്പിലുള്ളവർ സ്ഥിരമായി അന്വേഷിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഹോസ്റ്റൈലായിട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് നമ്മൾ കാണുന്നത്. അതിനോടുള്ള ബന്ധത്തിലാണ് 25 കർത്താവ് നിന്നുകൊണ്ട് ഉപദേശിക്കുന്നവർ കാണുകയാണ്. 19-24 വാക്യങ്ങളിൽ വളരെ കട്ടി വാക്കുകൾ ഉപയോഗിച്ച് കർത്താവ് നേതൃത്വത്തിനെതിരെയും യഹൂദന്മാർക്കെതിരെയും ഒക്കെ പ്രസംഗിക്കുന്നത് ഇവർ ശ്രദ്ധിച്ചു. അതിനുള്ള ബന്ധത്തിൽ ഇവർ ചോദിക്കുകയാണ്, ഈ നേതൃത്വം കൊല്ലുവാൻ അന്വേഷിക്കുന്നവൻ ഇവനല്ലയോ? 26 വാക്യത്തിൽ, ഇവൻ ധൈര്യത്തോട് സംസാരിക്കുന്നുവല്ലോ, അവർ അവനോട് ഒന്നും പറയുന്നില്ല. ഇവൻ ക്രിസ്തു ആകുന്നു എന്ന് പ്രമാണികൾ യഥാർത്ഥമായി ഗ്രഹിച്ചുവോ? അതിൻ്റെ ആദ്യ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച്, ഇവൻ ധൈര്യത്തോട് സംസാരിക്കുന്നുവല്ലോ, അവർ അവനോട് ഒന്നും പറയുന്നില്ല. ഇത്ര കൊല്ലുവാനായി അജണ്ട ഉണ്ടായിരുന്നവർ, കൂടാരപ്പെരുന്നാൾ ഇവൻ വന്നു കഴിഞ്ഞാൽ ഇവനെ പെർസിക്യൂട്ട് ചെയ്യണമെന്ന് അജണ്ട ഉണ്ടായിരുന്നവർ,
അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഇവരുടെ മുൻപിൽ ഇത്ര ധൈര്യമായി ശക്തമായി അവരെ കണ്ണിക്കുന്ന നിലയിൽ, ഇൻഫാക്റ്റ് കർത്താവ് അവരുടെ കപടഭക്തിയെ പൊളിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ പുരുഷാരത്തിൽ ഈ യെരുശലേമ്യർക്ക് സർപ്രൈസായത്, എന്നിട്ടും ഇവരൊരാക്ഷൻ എടുക്കുന്നില്ല. കർത്താവിൻ്റെ ഈ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ മഹാപുരോഹിതൻ ഇങ്ങനെ ഉപദേശിക്കാൻ ദേവാലയത്തിൽ ലൈസൻസ് കൊടുത്തതുപോലെ അത്ര ധൈര്യമായിട്ട് കർത്താവ് നിന്നുകൊണ്ട് കർത്താവ് ഉപദേശിക്കുകയാണ്. ഇതവർക്ക് ഷോക്കിംഗ് ആയി മാറി. ഒരു കാര്യം ദൈവമക്കളോട് ഞാൻ പറയാം, ആത്മപൂർണ്ണൻ ബോൾഡാണ്. ഇതിനോടകം ഈ ഏഴാം അധ്യായം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. പിതാവിൻ്റെ സമയത്താണ് പുത്രനായ യേശു ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. പിതാവിൻ്റെ സമയത്ത് പിതാവിനിഷ്ടമുള്ളിടത്ത് വന്ന് പിതാവിൻ്റെ ആലോചന അറിയിക്കുന്നു. ആത്മപൂർണനായ ഒരു വ്യക്തിയുടെ എക്സാമ്പിളാണത്. സ്പിരിറ്റ് ഫിൽഡ് ആളുകളുടെ ഒരു ലക്ഷണം, ദേ ആർ ബോൾഡ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിച്ച ശിഷ്യന്മാരെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ, അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നല്ലോ പത്രോസ്. പത്രോസ് ആത്മനിറവ് അനുഭവിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ നെയ്ച്ചർ എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. യോഹനാൻ്റെ സുവിശേഷം 18:15-18 25, 26, 26, 27 ഈ വാക്യങ്ങളോട് ചേർത്ത് പഠിച്ചാൽ, പത്രോസ് പരസ്യമായി യേശു കർത്താവിനെ 3 കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിൽ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. നമുക്കതറിയാമെന്നതാണ്. ഇനി പത്രോസ് മാത്രമല്ല, ദൈവവചനം പഠിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 26:56 ശിഷ്യന്മാരെല്ലാം കർത്താവിനെ തിരസ്കരിച്ച് അവർ ഓടിപ്പോയതാണ്. അപ്പം ഇതൊക്കെ ആത്മനിറവ് പ്രാപിക്കുന്നതിന് മുൻപ് ഭയം അവരെ ഓവർടേക്ക് ചെയ്തു. അവരും പിടിയിലായി പോകുമോ എന്ന് ചിന്തിച്ച് കർത്താവിനെ തിരസ്കരിച്ച രംഗങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോസ്തോല പ്രവൃത്തികൾ എന്ന ചരിത്ര പുസ്തകത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ, അപ്പോസ്തോല പ്രവൃത്തികൾ എഴുതിയത് ലൂക്കോസാണ്. ആ അപ്പോസ്തോല പ്രവൃത്തികൾ കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത ശേഷം വന്ന 30 ദൈവസഭയുടെ ചരിത്രമാണ്. അവിടെ നിങ്ങൾ പത്രോസിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ 2:1-4 വാക്യങ്ങളിലാണ് പത്രോസിന് പെന്തക്കോസ്ത് അനുഭവമായ പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുന്നത്. അതിനുശേഷം 2:14 ദൈവമക്കൾ ശ്രദ്ധിച്ചാൽ 13 പലരും അവരുടെ അന്യഭാഷയുടെ വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് അവരെ കളിയാക്കുന്നവരുടെ നടുവിൽ പണ്ടത്തെ പേടിത്തൊണ്ടനായ പത്രോസ് എഴുന്നേറ്റ് വളരെ ഗംഭീരമായൊരു പ്രസംഗം നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മറ്റ് ഉള്ള ശിഷ്യന്മാരും പത്രോസിനോട് ചേർന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു. അങ്ങനെ ശക്തിയോടെ പത്രോസ് യേശുക്രിസ്തുവിനെ സുവിശേഷീകരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് 3000 മാനസാന്തരപ്പെട്ട്, രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ സംഭവിച്ചു? ഇറ്റ് ഈസ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മപൂർണനായ ഒരു മനുഷ്യൻ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു മനുഷ്യൻ വളരെ ബോൾഡാണ് എന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ 4 വരുമ്പോൾ അതിന് 12-13 എത്ര ധൈര്യത്തോടെയാണ് പത്രോസും യോഹന്നാനും, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട നാമം യേശുവിൻ്റെ നാമമാണെന്ന് പറഞ്ഞ് അതിശക്തിയോടെ സുവിശേഷീകരിക്കുന്നത്. അവരെ കൊല്ലുവാനും അവരെ ത്രെട്ടൻ ചെയ്യുവാനും അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ക്രൗഡിൻ്റെ മുൻപിലാണ് അവരാ സുവിശേഷ പ്രചരണം നടത്തുന്നത്. അപ്പോൾ ഓൾ ത്രൂ ഔട്ട് സ്ക്രിപ്ചർ നമുക്കിത് കാണുവാൻ കഴിയും. ആത്മനിറവുള്ളവർ, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവർ, ദേ ആർ വെരി ബോൾഡ്. ജീസസിൻ്റെ ആ മാതൃക 7 നമ്മൾക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 7 വരുമ്പോൾ
യെരുശലേം സഭയുടെ ഡീക്കന്മാരിൽ ഒരാളായ സ്തേഫാനോസ് എത്ര ധൈര്യത്തോടെ എത്ര പ്രാഗൽഭ്യത്തോടെയാണ് പ്രസംഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ആ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. ഒരു ഇഞ്ചു പോലും പിറകോട്ട് മാറാതെ അതിശക്തമായി കർത്താവിനെ ആ ഹോസ്റ്റൈലായിട്ടുള്ള ജൂയിഷ് ആളുകളുടെ മുൻപിൽ സ്തേഫാനോസ് ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇതിനുശേഷം 9-ാം അധ്യായം മുതൽ അപ്പോസ്തലനായ പൗലോസിനെ നമുക്ക് കാണുവാൻ കഴിയും. ഒരിക്കൽ ദൈവസഭയ്ക്കെതിരായി നിന്ന അപ്പോസ്തോലിനൊരു ദമസ്കോസ് അനുഭവത്തിൽ തൻ്റെ ഹൃദയം പൂർണ്ണമായി ക്രിസ്തുവിങ്കലേക്ക് മാറുന്നതായിട്ട് നമ്മൾ കണ്ടു. അദ്ദേഹം കർത്താവിനെ സ്വീകരിക്കുകയും സ്നാനപ്പെടുകയും ആത്മാവിനെ പ്രാപിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത്. അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യത്തിൽ വളരെ പ്രാഗൽഭ്യത്തോടെ പൗലോസ് യേശുവിനെ അത് ദമസ്കോസിലും യെരുശലേമിലും കർത്താവിനെ സാക്ഷീകരിച്ചു എന്നാണ്. ഈ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ വന്നു? അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അതുപോലെ തന്നെ 13-ാം അധ്യായം 46-ാം വാക്യത്തിൽ പൗലോസും ബർണബാസും കൂടെ പിസീദിയയിലെ അന്ത്യോക്യയിൽ ഒരു സിനഗോഗിൽ കർത്താവിനെ എത്ര പ്രാഗൽഭ്യത്തോടെയാണ് വളരെ ബോൾഡായിട്ടാണ് ഉയർത്തുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ചരിത്രം ദൈവമക്കൾ പരിശോധിച്ചാൽ യോഹന്നാൻ അപ്പോസ്തോലൻ ഒഴികെ ബാക്കിയുള്ള എല്ലാ ശിഷ്യന്മാരും മാർട്ടേഴ്സായി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും യൂദാസ് ആ കൂട്ടത്തിൽ ഇല്ല എന്ന് നമുക്കറിയാം. പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു എന്നാണ് പാരമ്പര്യവും ചരിത്രവും പറയുന്നത്. അദ്ദേഹം അതാണ് ഓപ്റ്റ് ചെയ്തത്. കർത്താവിനെ പോലെ അങ്ങനെ ക്രൂശിക്കപ്പെടുവാൻ തനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് തന്നെ തല കീഴായിട്ടാണ് ക്രൂശിച്ചത്. ഈ ബോൾഡ്നസ് എവിടെ നിന്ന് കിട്ടി? ജീവനെപ്പോലും കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന അത്രമാത്രം ധൈര്യശാലികളായ ആ ബോൾഡ്നസ് കിട്ടിയത് ഹോളി സ്പിരിറ്റിൻ്റെ പവറാണ്. അപ്പോൾ സ്വലായ പൗലൂസിൻ്റെ എൻഡ് നമുക്കറിയാം. നീറോ ചക്രവർത്തി അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു. ചരിത്രമൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അനേകർ വാളിനാൽ കൊല്ലപ്പെട്ടു, ചിലരെ കല്ലെറിഞ്ഞു കൊന്നു, ചിലരെ അമ്പെയ്തു കൊന്നു, ചിലരെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. അങ്ങനെ വിവിധ നിലകളിലാണ് ക്രിസ്തുവിനെ അനുഗമിച്ച അപ്പോസ്തോലന്മാരിൽ മിക്കവരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. വാർദ്ധക്യത്തിൽ മരിച്ച യോഹന്നാൻ ഒരു നാച്ചുറൽ ഡെത്ത് ആയിരുന്നു എങ്കിലും അദ്ദേഹത്തെ ധാരാളം പീഡിപ്പിച്ചുവെന്ന് ചരിത്രം പറയുന്നുണ്ട്. എന്നാൽ തനിക്ക് ദൈവം ഒരു നാച്ചുറൽ ഡെത്താണ് അനുവദിച്ചത്. അപ്പം ഞാനിവിടെ പറയാൻ താല്പര്യപ്പെടുന്നത്, ഇപ്പോൾ യെരുശലേമിലുള്ളവർ അന്തം വിട്ട് നിൽക്കുകയാണ്. യേശുവിനെ കൊല്ലുവാൻ ഭാവിക്കുന്ന യഹൂദ മതനേതൃത്വത്തിൻ്റെ മുൻപിൽ അതിശക്തിയോടെ യേശു ഉപദേശിക്കുമ്പോൾ ഈ മതനേതൃത്വത്തിലുള്ള ഈ ജൂയിഷ് ലീഡേഴ്സ് ദേ വർ ലെഫ്റ്റ് സ്പീച്ച്ലെസ്, പവർലെസ് ആക്കി അവരുടെ മുൻപിൽ നിന്നുകൊണ്ട് അതിശക്തിയോടെ പിതാവിൻ്റെ ഇഷ്ടം യേശു കർത്താവ് വിളമ്പുകയാണ്. ഇത് ജനത്തെ വളരെ ചിന്തിപ്പിക്കുവാൻ തുടങ്ങി. ഇവൻ ധൈര്യത്തോടെ സംസാരിക്കുന്നുവല്ലോ, അവർ അവനോട് ഒന്നും പറയുന്നില്ല. നോട്ട് എ വേർഡ് ദേ കുഡ് അട്ടർ. അങ്ങനെ നിർവീര്യമാക്കി കളഞ്ഞു. ദൈവമക്കൾ ഇവിടെ ഒരു കാര്യം അറിയണം, എത്രയധികം പെർസിക്യൂഷൻസ് സുവിശേഷ വിരോധികൾ ഒരു ദൈവ പൈതലിനെതിരെ അഴിച്ചുവിട്ടാലും പിതാവായ ദൈവത്തിൻ്റെ സമയത്തിന് മുൻപ് നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഭീരുക്കളാകേണ്ട ആവശ്യമില്ല. ആത്മനിറവോടെ അതിശക്തിയോടെ ദൈവം പറഞ്ഞ വചനങ്ങൾ പറയാൻ പറഞ്ഞ ഇടത്ത് ദൈവത്തിൻ്റെ സമയത്ത് പറയുമ്പോൾ ശത്രുക്കളുടെ മുൻപിൽ പോലും ദൈവം വലിയ വിജയം തരുമെന്നുള്ളതിൻ്റെ വളരെ വലിയ മാതൃകയാണ് ഇവിടെ നമ്മൾ യേശു കർത്താവിൽ കാണുന്നത്. ആ വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരികെയാം. 26-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, ഇവൻ ക്രിസ്തു ആകുന്നു എന്ന് പ്രമാണികൾ യഥാർത്ഥമായി ഗ്രഹിച്ചുവോ?
അപ്പോൾ ഈ ജെറുസലേമിലെ റെസിഡൻസിന് ഇപ്പോൾ ഒരു സംശയം, ഈ മതനേതൃത്വത്തിലുള്ളവർ ഇനി അവരുടെ അഭിപ്രായം മാറിയോ? ഇവൻ ദൈവദൂഷണം പറയുന്നവനാണാകയാൽ ഇവനെ കൊല്ലണമെന്നുള്ള അഭിപ്രായത്തിൽ നിന്ന് ഇവർക്കെന്തോ ഷിഫ്റ്റ് നടന്നോ? കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് മറ്റെന്തോ ഇൻഫർമേഷൻസ് ഇവർക്ക് കിട്ടി, ഇവരുടെ അഭിപ്രായങ്ങൾ മാറിയതുകൊണ്ടാണോ ഇവരിപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻസ് എടുത്തിരിക്കുന്നത് എന്ന് അവർ ചിന്തിച്ചു പോവുകയാണ്. ഒരിക്കലും സംഭവിക്കരുതാത്തത് സംഭവിച്ചു പോയോ? മതനേതൃത്വവും യേശുവിനെ അംഗീകരിച്ചോ എന്നതാണ് വാസ്തവത്തിൽ അവരിവിടെ ചിന്തിക്കുന്നത്. ഇവൻ ക്രിസ്തു ആകുന്നു എന്ന് പ്രമാണികൾ യഥാർത്ഥമായി ഗ്രഹിച്ചുവോ? Did they accept that he is the Messiah? നേരത്തെ അവരുടെ സ്റ്റാൻസ് അതല്ലായിരുന്നു. ഇവൻ്റെ ക്ലെയിംസ് എല്ലാം വ്യാജമാണ്, ഇവൻ ബ്ലാസ്ഫീമി പറയുകയാണ്, ദൈവദൂഷണം പറയുകയാണ്, ആകയാൽ ഇവനെ കൊല്ലണമെന്നുള്ള ചിന്തയുണ്ടായിരുന്നവർ ഇപ്പോൾ എന്തോ അവർക്ക് എവിടെ നിന്നോ യേശുവിനെക്കുറിച്ച് ഇൻഫർമേഷൻസ് കിട്ടി, ഇവൻ തന്നെയാണ് മെസ്സയ എന്ന് അവർക്ക് വിശ്വാസമായോ? ഒരിക്കലും സംഭവിക്കരുതാത്തത് സംഭവിച്ചോ എന്നതാണ് ഈ ജെറുസലേമിലെ റെസിഡൻസ് ഇപ്പോൾ ചിന്തിക്കുന്നത്. 27 വാക്യം, എങ്കിലും ഇവൻ എവിടെ നിന്ന് എന്ന് നാം അറിയുന്നു. കേൾക്കണേ, അവർക്ക് അങ്ങനെ സ്റ്റാൻസ് ഷിഫ്റ്റ് ചെയ്താലും വി നോ വെയർ ഹീ ഈസ് ഫ്രം. ക്രിസ്തു വരുമ്പോഴോ അവൻ എവിടെ നിന്ന് എന്ന് ആരും അറിയുകയില്ല എന്ന് പറഞ്ഞു. ആ 27 വാക്യവും രണ്ട് ഭാഗമാണ്. ആദ്യത്തെ ഭാഗത്തിൽ അവർ പറയുകയാണ്, എങ്കിലും ഇവൻ എവിടെ നിന്ന് എന്ന് നാം അറിയുന്നു. അവർ ചിന്തിക്കുകയാണ് യേശു എവിടെ നിന്നാണ് എന്ന് അവർക്കറിയാമെന്ന്. യോഹന്നാൻ 1:45-46, 6:42 വാക്യം, അതോടൊപ്പം മത്തായിയുടെ സുവിശേഷം 21:11 വാക്യം ശ്രദ്ധിച്ചാൽ ആളുകളുടെ ധാരണ ഇവൻ നസ്രേത്തിൽ നിന്നുള്ളവനാണ് എന്നാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4:16 വാക്യത്തിൽ വളരെ ക്ലിയറായി നമുക്ക് ദൈവവചനത്തോട് മനസ്സിലാക്കാൻ കഴിയുന്നത് നസ്രേത്തിൽ യേശു വളർന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ യേശുവിൻ്റെ ജനനം നസ്രേത്തിലല്ലായിരുന്നു. എന്നാൽ ഇവർ ധരിക്കുകയാണ് ഇവർക്ക് യേശുവിൻ്റെ ജനനം എവിടെ നിന്നാണ് എന്നറിയാം. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 2:1 വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബേത്ലഹേമിലാണ് യേശു ജനിച്ചതെന്ന് ഇവരിൽ ആളുകൾക്ക് അറിയത്തില്ല. യോഹന്നാൻ 6:42 ഇവൻ്റെ കുടുംബത്തെയും അവർക്കറിയാം എന്ന് അവർക്കൊരു ധാരണയുണ്ട്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇവർ ധരിക്കുകയാണ് യേശു എവിടെ നിന്ന് വന്നു എന്നുള്ളത് ഇവർക്കറിയാമെന്ന് ധരിക്കുകയാണ്. മതനേതൃത്വത്തിലുള്ളവർ അവരുടെ സ്റ്റാൻസ് മാറിയാലും ഞങ്ങൾ മാറ്റത്തില്ല, കാരണം വി നോ എക്സാക്ട്ലി ഹൂ ഈസ്. അവർ തെറ്റിദ്ധരിക്കുകയാണ്, അവർക്ക് വാസ്തവത്തിൽ യേശുവിനെ അറിയാം എന്ന്. എന്നിട്ട് വചനം വെച്ചതിനെ വ്യാഖ്യാനിക്കുക, പ്രത്യേകിച്ചും മലാഖി പ്രവചനം 3:1 പെട്ടെന്ന് മശിയ ആലയത്തിൽ വെളിപ്പെടും എന്നുള്ളത് ആ വാക്യങ്ങളെ മിസ് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്. പാരമ്പര്യമായി അവർ വിശ്വസിച്ചിരുന്നത് മശിയ വരുമ്പോൾ ബേത്ലഹേമിൽ ജനിക്കുമായിരിക്കും, പക്ഷേ ഇസ്രായേലിന് വെളിപ്പെടുന്ന സമയം വരെ ആർക്കും അറിയത്തില്ല ഇവൻ എവിടെ നിന്ന് വരുമെന്ന്. പെട്ടെന്നായിരിക്കും അവൻ അപ്പിയർ ചെയ്യുന്നത് എന്ന് വചനത്തെ മിസ് ഇൻ്റർപ്രറ്റ് ചെയ്ത് അവർ പാരമ്പര്യമായി വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് 27 വാക്യത്തിൽ 2 ഭാഗത്ത് ക്രിസ്തു വരുമ്പോഴോ അവൻ എവിടെ നിന്ന് എന്ന് ആരും അറിയുകയില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്കറിയാമല്ലോ ഇവൻ എവിടെ നിന്നാ വരുന്നതെന്ന്. ഇവൻ ആരാന്നും അറിയാം, തച്ചനായ യോസെഫിൻ്റെ മകനല്ലേ ഇവൻ, നസറേത്തുകാരനല്ലേ ഇവൻ, വി നോ ഹു ഈസ്. പക്ഷെ മശിയ വരുമ്പോഴോ നോ വൺ വിൽ നോ ഫ്രം വെയർ ഈസ് ഹി വിൽ സഡൻലി അപ്പിയർ. അപ്പൊ ഇത് പറയുന്നതിൻ്റെ ഉദ്ദേശം ഇവ മശിയ അല്ല,
മതനേതൃത്വത്തിന് മാറ്റം വന്നാലും ഞങ്ങൾക്ക് മാറ്റം വരത്തില്ല, ഞങ്ങൾക്കറിയാം യേശു എവിടെ നിന്നാണ്, ഇവനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം, ആകയാൽ ഇവൻ മശിഹ അല്ല. കാരണം മശിഹ വരുമ്പോൾ ആർക്കും ഒന്നും മശിഹയെക്കുറിച്ച് അറിയത്തില്ല എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതാണ് ആ 27-ാമത്തെ ആ വാക്യത്തിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു പോപ്പുലർ ബിലീഫ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു, മശിഹ വരുമ്പോൾ പെട്ടെന്നായിരിക്കും താൻ ഇസ്രായേലിൽ പ്രത്യക്ഷനാകുന്നത് എന്നുള്ള ആ ഒരു ചിന്ത. ഇവിടെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം, അനേക ആളുകൾ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വൈകായിട്ടുള്ള ചില ചിന്തകൾ അറിയാമെന്നതുകൊണ്ട് യേശുവിനെ അറിയണം എന്ന് അതുകൊണ്ട് അർത്ഥമില്ല. അനേക ആളുകൾ ഇന്ന് യേശു ജനിച്ചത് ബേത്ലഹേമിലാണെന്നോ യേശുവിൻ്റെ ചില ഉപദേശങ്ങൾ വായിച്ചു, ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ചരിത്രപരമായോ ബൈബിളിലെ ചില വാക്യങ്ങളോ ഒക്കെ അറിഞ്ഞതുകൊണ്ട് അതുകൊണ്ട് യേശുവിനെ അറിഞ്ഞു എന്നതുകൊണ്ട് അർത്ഥമില്ല. ഇവർക്കെല്ലാവർക്കും യേശു നസ്രയത്തിൽ നിന്നുള്ളവൻ, അല്ലെങ്കിൽ നസ്രയത്തിൽ വളർന്നവനാണ്, ഇവർ തെറ്റിദ്ധരിച്ചു നസ്രയത്തിൽ നിന്നുള്ളവനാണെന്ന്. എന്നിട്ട് ജോസഫിൻ്റെയും മറിയയുടെയും മകനാണ്, ഇതെല്ലാം ഭാഗികമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവർ ചിന്തിക്കുകയാണ് ഇവർക്ക് യേശുവിനെ അറിയാമെന്ന്. ഇതുപോലെയാണ് ധാരാളം ആളുകൾക്ക് ഇന്ന് അബദ്ധം പറ്റിയിരിക്കുന്നത്. അവനെ ഉള്ളതുപോലെ അറിയാതെ, വാസ്തവമായി അറിയാതെ, ചില ചെറിയ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷനിൽ അവനെ അറിയാമെന്ന് ധരിക്കുന്ന മൾട്ടിറ്റ്യൂഡ്സ് ഇന്നുമുണ്ട്. അവനെ അറിയേണ്ടവണ്ണം അറിയുവാൻ പരിശുദ്ധാത്മാവ് തിരുവെഴുത്ത് നമ്മുടെ ഉള്ളിൽ കൊണ്ട് പ്രകാശിപ്പിക്കണം. ദൈവം തന്നെ അവനെ വെളിപ്പെടുത്തി തരണം. അങ്ങനെ ഒരാത്മീക അനുഭവം എൻ്റെ കേൾവിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. 28-ാം വാക്യം, ആകയാൽ യേശു ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ, നിങ്ങൾ എന്നെ അറിയുന്നു, ഞാൻ എവിടെ നിന്നെന്നും അറിയുന്നു. ആദ്യത്തെ ഭാഗത്തിൽ പെട്ടെന്ന് ഇങ്ങനെ മലയാളത്തിൽ വായിക്കുമ്പോൾ കർത്താവിൻ്റെ ആ വാക്കുകൾ ഒരു പക്ഷെങ്കിൽ വേഗത്തിൽ മനസ്സിലാക്കുവാൻ ഒരു പ്രോബ്ലം വരുമായിരിക്കും. ഞാൻ അതിനെ സഹായിക്കാനായി ഒരു ചിന്ത പറയാം. ഇവർ പറഞ്ഞു ഇവർക്ക് യേശുവിനെ അറിയാമെന്ന്. യേശു തിരിച്ചു പറയുകയാണ്, യു തിങ്ക് യു നോ അബൌട്ട് മീ, നിങ്ങൾക്കെന്നെ അറിയാമെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ്. ആ അർത്ഥത്തിലാണ് 28-ാം വാക്യം, ആകയാൽ യേശു ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ, നിങ്ങൾ എന്നെ അറിയുന്നു, ഞാൻ എവിടെ നിന്നെന്നും അറിയുന്നു. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ സ്വയമായി വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാകുന്നു, അവനെ നിങ്ങൾ അറിയുന്നില്ല. നേരായിട്ടും വാസ്തവമായിട്ടും, റിയലി യു ഡു നോട്ട് നോ അബൌട്ട് മീ. നിങ്ങൾ ചിന്തിക്കുകയാണ് നിങ്ങൾക്കെന്നെ അറിയാമെന്ന്, പക്ഷേ ഞാൻ ആരാണ്, എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾക്കറിയില്ല. എന്നെ അയച്ചവനുണ്ട്. പിതാവും പുത്രനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം പിന്നെയും കർത്താവ് ഇവിടെ കൊണ്ടുവരികയാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ആശയം പിന്നെയും എഴുത്തുകാരനായ യോഹന്നാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളതുപോലെ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പ്രധാന വിഷയം ജീസസ് ഈസ് ഗോഡ്. യേശു ഇവിടെ ക്ലെയിം ചെയ്യുന്നത്, അവകാശപ്പെടുന്നത് ശ്രദ്ധിക്കുക. ഞാൻ എവിടെ നിന്നെന്നും, ഞാൻ സ്വയമായി വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാകുന്നു, അവനെ നിങ്ങൾ അറിയുന്നില്ല. എന്നിട്ട് 29-ാം വാക്യം, ഞാൻ അവൻ്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ടും അവൻ എന്നെ അയച്ചതുകൊണ്ടും ഞാൻ അവനെ അറിയുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. നിങ്ങൾക്കെന്നെ അറിയത്തില്ല. യേശു പറയുന്നതിൻ്റെ അർത്ഥം, എന്നെ അറിഞ്ഞതായിരുന്നെങ്കിൽ എന്നെ അയച്ചവനെ നിങ്ങൾ അറിഞ്ഞേനെ. പിതാവാം ദൈവമാണ് എന്നെ അയച്ചത്. അതാണ് 29-ാം വാക്യം കൂടെ നമ്മൾ കണക്ട് ചെയ്ത് അത് മനസ്സിലാക്കിയാൽ വളരെ വേഗത്തിൽ നമുക്ക് അത്
മനസ്സിലാകുവാനായിട്ട് കഴിയും. ഞാൻ അവൻ്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ടും അവൻ എന്നെ അയച്ചതുകൊണ്ടും ഞാൻ അവനെ അറിയുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. 28-ഉം 29-ഉം വാക്യം കൂടെ ചേർത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ടൊരു വിഷയമാണ് കർത്താവ് യഹൂദന്മാരോട് പറയുന്നത്. നിങ്ങൾക്ക് ദൈവത്തെ അറിയത്തില്ല. യു ഡോണ്ട് നോ ഗോഡ്. യഹൂദന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വളരെ ഷോക്കിംഗ് ന്യൂസാണത്. നൂറ്റാണ്ടുകളായി യഹൂദന്മാർ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുകയും അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണം പഠിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ന്യായപ്രമാണമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളോടാണ് യേശു പറയുന്നത് നിങ്ങൾക്ക് ദൈവത്തെ അറിയത്തില്ല. നോക്കുക ആ 28-ൻ്റെ ഏറ്റവും അവസാന ഭാഗം, അവനെ നിങ്ങൾ അറിയുന്നില്ല. എന്നിട്ട് 29-ൽ ജീസസ് പറയുക, എനിക്കവനെ അറിയാം കാരണം ഞാൻ അവിടെ നിന്നാണ് വന്നത്. രണ്ടും കൂടെ ചേർത്ത് നിങ്ങൾ പഠിച്ചാൽ ജീസസിലൂടെ മാത്രമേ പിതാവിനെ അറിയുവാൻ കഴിയുകയുള്ളൂ. ഈ മതനേതൃത്വത്തിനും മത അനുസാരികൾക്കും യേശുവിനെ വേണ്ടതുപോലെ അറിയാത്തിടത്തോളം കാലം സർവശക്തനായ ദൈവത്തെ അവർക്കറിയുവാൻ കഴിയുകയില്ല. ഇവർക്കിപ്പോൾ യേശുവിനെക്കുറിച്ച് ചില ചെറിയ ആശയങ്ങൾ മാത്രമേ ഉള്ളൂ. യേശു വളർന്നതിനാശ്രയത്തിലാണെന്നും യേശു യോസഫിൻ്റെയും മറിയയുടെയും മകനായിട്ടും തച്ചനായിട്ടും ഒക്കെ മാത്രമേ അറിയത്തുള്ളൂ. യേശുവിനെ ഉള്ളതുപോലെ അറിഞ്ഞിരുന്നെങ്കിൽ, യേശുവിൻ്റെ ക്ലെയിംസ് അവർ ഗ്രഹിച്ചിരുന്നെങ്കിൽ, അല്ല അവരുടെ ന്യായപ്രമാണം യേശുവിനെക്കുറിച്ച് പറഞ്ഞത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, യേശുവിനെ അറിഞ്ഞ് യേശുവിലൂടെ പിതാവാം ദൈവത്തെ അവർ അറിയേണ്ടവണ്ണം അറിയുമായിരുന്നു. പക്ഷേ യേശു പറയുക, യു ഡോണ്ട് നോ ഗാഡ്. എന്നിട്ട് കർത്താവ് തന്നെക്കുറിച്ച് തന്നെ 29-ൽ പറയുന്നു, ഞാൻ അവൻ്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ടും അവൻ എന്നെ അയച്ചതുകൊണ്ടും ഞാൻ അവനെ അറിയുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ച് പഠിച്ച് ഗ്രഹിച്ചപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. ഇന്നലത്തെ നിത്യത മുതൽ പിതാവും പുത്രനും കൂടെ അഭേദ്യമായ കൂട്ടായ്മയെ ആചരിച്ചു. 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പിതാവിൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രനെക്കുറിച്ച് നമ്മൾ ഇതിനോടകം ചിന്തിച്ചതാണ്. അങ്ങനെ പിതാവ് പുത്രനെ അയച്ചു, പുത്രൻ വന്നു. അതുകൊണ്ട് പുത്രൻ ക്ലെയിം ചെയ്യുന്നു, ഐ നോ ദ ഫാദർ. കർത്താവ് അതുപോലെ ഇവിടെ പറയുന്നത്, സാധാരണ മറ്റെല്ലാവരും വന്നതുപോലെ ഞാൻ ലോകത്തിൽ വന്നതല്ല, ഞാൻ അയക്കപ്പെട്ടവനാണ്. അത് വളരെ ക്ലിയറായിട്ട് കാണിക്കുന്നത്, ഈവൻ ബിഫോർ ഹി അപ്പിയേർഡ് ഇൻ ദ വേൾഡ് ഹി വാസ്. ലോകത്തിൽ ജഡ അവതാരം ചെയ്യുന്നതിന് മുൻപും ജീസസ് ഉണ്ട്. മറിയയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ജീസസിൻ്റെ ഇൻകാർണേഷനാണ് നടക്കുന്നത്. അതിന് മുൻപും അവിടുന്നുണ്ട്. അവിടുന്ന് പിതാവിൻ്റെ കൂടെയായിരുന്നു. പിതാവാണ് എന്നെ അയച്ചത്. ലോകത്തിൽ വരുന്നതിന് മുൻപും ജീസസ് ഉണ്ട്. കർത്താവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന ധാരാളം ചിന്തകളാണ് ഇവിടെ അടങ്ങിയിരിക്കുന്നത്. 29-ാമത്തെ വാക്യത്തിലെ ഒരു വാക്കൂടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാം. ഞാൻ അവൻ്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ട് അവൻ എന്നെ അയച്ചതുകൊണ്ടും ഞാൻ അവനെ അറിയുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഇംഗ്ലീഷിൽ ക്രൈഡ് ഔട്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം 7:29, 7:38 നമുക്കത് കാണാം. അതുപോലെ തന്നെ 12:44 കാണാം. അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് വോയിസ്, വളരെ ശക്തിയോടെ യേശു ഈ ആശയം അവർക്ക് വിളംബരം ചെയ്യുകയാണ്. 30-ാം വാക്യത്തിൽ നമുക്ക് അതിൻ്റെ റെസ്പോൺസ് കാണുവാൻ കഴിയും. ആകയാൽ അവർ അവനെ പിടിക്കുവാൻ അന്വേഷിച്ചു, എങ്കിലും അവൻ്റെ നാഴിക വന്നിട്ടില്ലായികയാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. കർത്താവിൻ്റെ ഈ ക്ലെയിംസ് ഉൾക്കൊള്ളാൻ കഴിയാതെ, സഹിക്കാൻ കഴിയാതെ ദൈവദൂഷണമാണെന്നും പറഞ്ഞ് കർത്താവിനെ പിടിക്കുവാനായി, സീസ് ചെയ്യാനായി, അറസ്റ്റ് ചെയ്യുവാനായി അവർ ശ്രമിക്കുക.
പക്ഷെ അവിടെ പ്രധാന വാക്ക് കർത്താവിൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ക്രൂശിക്കപ്പെടാനുള്ള നാഴിക വന്നപ്പോൾ പുത്രനായ യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ അതുവരെ പിതാവിൻ്റെ ടൈം ടേബിളിൽ നീങ്ങുന്ന പുത്രനായ യേശുവിനെ തൊടാൻ ആർക്കും കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ സമയം അറിഞ്ഞ് മൂവ് ചെയ്യുന്നൊരു ദൈവ പൈതലിന് ദൈവിക സംരക്ഷണമുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ദൈവമക്കൾ മനസ്സിലാക്കണം. എന്നാൽ ദൈവത്തിൻ്റെ സമയം വന്നപ്പോൾ, ക്രൂശിക്കപ്പെടുവാനുള്ള ആ നാഴിക വന്നപ്പോൾ, പിതാവിൻ്റെ നിയോഗമനുസരിച്ച് പുത്രൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അതുവരെ കർത്താവിനെ ഡിസ്ട്രോയ് ചെയ്യുവാൻ ആർക്കും കഴിഞ്ഞില്ല. 31 വാക്യം: പുരുഷാരത്തിൽ പലരും ക്രിസ്തു വരുമ്പോൾ ഇവൻ ചെയ്തതിലും അധികം അടയാളം ചെയ്യുമോ എന്ന് പറഞ്ഞ് അവനിൽ വിശ്വസിച്ചു. അപ്പം അടയാളം കണ്ട് വിശ്വസിച്ച കൂട്ടരാണ്. നിക്കോദിമോസും അങ്ങനെ വിശ്വസിച്ച് കർത്താവിൻ്റെ അടുക്കൽ രാത്രിയിൽ വന്നു എന്ന് 2:23 മുതലും 3 ആദ്യ ഭാഗവും വായിച്ച് നമ്മൾ പഠിച്ചു. അവിടെ നമ്മൾക്കൊരു കാര്യം മനസ്സിലായി, ആ ഫെയ്ത്ത്, ആ വിശ്വാസം രക്ഷിക്കുന്ന വിശ്വാസമല്ല. ഒരുപക്ഷെങ്കിൽ ഇവിടെയും കർത്താവിനോട് അലീജിയൻസ് കാണിക്കുന്ന ആളുകളുടെ ഉള്ളിൽ രക്ഷിക്കുന്ന വിശ്വാസമല്ലായിരിക്കാം, എങ്കിലും അതൊരു തുടക്കമാണ്. ഇപ്പോൾ പുരുഷാരത്തിൽ കുറച്ചു പേർക്ക് ഒരഭിപ്രായമുണ്ടായി. ഏതായാലും ഇതിനെക്കാട്ടി കൂടുതലൊന്നും അത്ഭുതം ആരും കാണിക്കുവാൻ പോകുന്നില്ല. ഇവൻ തന്നെ ആയിരിക്കും മെസ്സിയ എന്നൊരു ചിന്ത, ഒരു പോസിറ്റീവ് പ്രതികരണം ചിലർക്കുണ്ടായി. അടുത്ത വാക്യം 32: പുരുഷാരം അവനെക്കുറിച്ച് ഇങ്ങനെ കുശുക്കുശുക്കുന്നു എന്ന് പരീശന്മാർ കേട്ടപ്പോൾ അവനെ പിടിക്കേണ്ടതിന് മഹാപുരോഹിതന്മാരും പരീശന്മാരും ചേവകരെ അയച്ചു. ചേവകർ എന്ന് പറഞ്ഞാൽ ടെമ്പിൾ പോലീസാണ്. വിഷയം കണ്ടോ? ഈ കർത്താവിനോടുള്ള ആ പ്രതികരണം നെഗറ്റീവായി ആഴങ്ങളിലേക്ക് പോവുകയാണ്. കർത്താവിനോടുള്ള എതിർപ്പ് പ്രോഗ്രസീവായി എസ്കലേറ്റ് ചെയ്യുകയാണ്. പുരുഷാരത്തിൽ കുറച്ചുപേര് കർത്താവിൽ വിശ്വസിക്കുന്ന പോസിറ്റീവ് സൈൻസ് കാണിച്ചപ്പോൾ മതനേതൃത്വം ആക്ഷൻ എടുക്കുകയാണ്. ഇതിങ്ങനെ വെച്ചോണ്ട് മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ പിന്നെ വഷളാകും. ആകയാൽ ജീസസിനെ അറസ്റ്റ് ചെയ്യുവാനായി ടെമ്പിൾ പോലീസിനെ അവരെ വിടുകയാണ്. 33 വാക്യം: യേശുവോ, ഞാൻ ഇനി കുറേ നേരം നിങ്ങളോടുകൂടെ ഇരിക്കും, പിന്നെ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു. ആ വാക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഡെയിഞ്ചർ കർത്താവിനല്ല, ഡെയിഞ്ചർ ടെമ്പിൾ പോലീസിനെ അയച്ച നിങ്ങൾക്കാണ്. ഞാൻ കുറച്ച് നാളുകൂടെ നിങ്ങളുടെ കൂടെ കാണും, അതിനുശേഷം ഞാൻ കാണുകയില്ല. രക്ഷപ്പെടാനുള്ള സമയം ഇതാണ്. കർത്താവ് അർത്ഥമാക്കുന്നത്, 6 കൂടെ കഴിയുമ്പോൾ കർത്താവ് ക്രൂശിൽ കയറും. കൂടാരപ്പെരുന്നാൾ നടക്കുന്നത് നമ്മളൊരു എപ്പിസോഡിൽ ചിന്തിച്ചതാണ്. തിശ്രീ മാസമാണ്. തിശ്രീ മാസം കഴിഞ്ഞ് അടുത്ത 5 കഴിയുമ്പോൾ പിന്നെ വർഷത്തിൻ്റെ ആരംഭമാണ്. നിസാൻ അല്ലെങ്കിൽ ആബീബ് മാസം. ആബീബ് മാസമാണ് പെസഹ നടക്കുന്നത്. ആ സമയത്താണ് യേശു ക്രൂശിക്കപ്പെടുന്നത്. ആകയാൽ കർത്താവ് അവരോട് പറയുകയാണ്, ഞാൻ ഇനി കുറേ നേരം നിങ്ങളോടുകൂടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സമയം വരെ കുറച്ചു നാൾ നിങ്ങളോടുകൂടെ ഉണ്ട്, പിന്നെ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു. ഞാനിതൊക്കെ വായിച്ച് ധ്യാനിക്കുമ്പോൾ എന്നെ വളരെ ബലപ്പെടുത്തുന്ന ഒരു വിഷയമുണ്ട്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇത്രയധികം ഹോസ്റ്റിലിറ്റിയുടെ നടുവിൽ ജീസസ് ഇസ് സോ കോൺഫിഡൻ്റ് ആൻഡ് സോ ബോൾഡ്. ഇതുപോലെ ആത്മപൂർണനായ ഒരാൾക്ക് ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയും എന്നുള്ള വലിയ ദൂതാണ് വേദപുസ്തകം നമുക്ക് തരുന്നത്. പക്ഷേ ജീസസ് എങ്ങനെയാണ് ഇങ്ങനെ ബോൾഡായി ഹൃദയം ഇളകിപ്പോകാതെ, ഈ ടെമ്പിൾ പോലീസൊക്കെ വരുമ്പോഴും കർത്താവ് എങ്ങനെയാണ് ഈ ശാന്തമായി നിന്നുകൊണ്ട് ദൈവാലോചന അറിയിക്കുന്നത്? ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആത്മപൂർണനായിരുന്നു കർത്താവ്. ദാറ്റ് ഈസ് വൺ റീസൺ. പ്രധാനപ്പെട്ട മറ്റൊരു കാരണം ഞാൻ പറയാം. പിതാവും പുത്രനും തമ്മിലുള്ള അഭേദ്യ ബന്ധമാണ്.
ലോകത്തിൽ ആര് കൈവിട്ടാലും ലോകത്തിൽ വിഷയങ്ങൾ എങ്ങനെ ഇളകി മറിഞ്ഞാലും എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്, അവനറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കയില്ല. എന്നിട്ട് നമ്മൾ ഈ 33-ാം വാക്യത്തിൽ വായിച്ചതുപോലെ ഇവിടെ വെച്ച് എൻ്റെ ശുശ്രൂഷ കഴിയുമ്പോൾ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് ഞാൻ ചേർക്കപ്പെടും. ഇതാണ് ഒരു ദൈവ പൈതലിനെ ഇന്ന് ശക്തിയോടെ നിർത്തേണ്ടത്. പിതാവും ദൈവവുമായി യേശുക്രിസ്തുവിലൂടെ വ്യക്തിപരമായ ബന്ധമുള്ള ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ട് എന്നെനിക്കറിയാം. നിങ്ങളോട് ഞാൻ പറയാം, ലോകത്തിലുള്ള ബന്ധങ്ങൾ മാറിയെന്ന് വരാം, സാഹചര്യങ്ങൾ ഇളകി വ്യത്യസ്തമായെന്ന് വരാം, എല്ലാം എതിരായെന്ന് വരാം. പക്ഷേ ഇഫ് യു നോ ദ ഫാദർ ത്രൂ ജീസസ് ക്രൈസ്റ്റ്, പിതാവ് ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല. പിതാവിൻ്റെ കയ്യിൽ നിന്ന് നിന്നെ തട്ടിപ്പറിക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. അങ്ങനെ ഒരു കോൺഫിഡൻറ്റ് ക്രിസ്ത്യൻ ലൈഫ് ജീവിക്കുവാൻ്റെ കവണ്ണം, എതിരുകളുടെ നടുവിൽ പതറാതെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ഏവർക്കും കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അനേക ആളുകൾ പ്രതികൂലത്തിൻ്റെ നടുവിൽ അവർ പതറിപ്പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ പ്രതികൂലം വരുമ്പോൾ അതിൻ്റെ നടുവിൽ പിതാവും പുത്രനും തമ്മിൽ ആ ബന്ധം പിന്നെയും വെളിപ്പെട്ട് വരികയാണ്. ഹി വാസ് സോ കോൺഫിഡൻ്റ് ഇൻ ഹിസ് ഫാദർ. ഇതുപോലെ യേശുവിലൂടെ പിതാവും ദൈവവുമായി വ്യക്തിപരമായി ബന്ധമുള്ള ഒരാൾക്ക് കോൺഫിഡൻ്റായി നിൽക്കുവാൻ കഴിയും. സാഹചര്യങ്ങൾ സ്വാധീനിക്കാതെ വാസ്തവമായി നിൽക്കേണ്ട പോലെ നിൽക്കുവാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് ഉറപ്പ് തരികയാണ്. 33 വായിച്ചിട്ട് ഞാൻ 34 പ്രവേശിക്കാം. യേശുവോ, ഞാൻ ഇനി കുറേ നേരം നിങ്ങളോട് കൂടെ ഇരിക്കുന്നു, പിന്നെ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു. നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ലതാനും ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയുമില്ല എന്ന് പറഞ്ഞു. കുറച്ചു കാലമുണ്ട്, യു ആർ ഇൻ ഡെയിഞ്ചർ. ഇപ്പോൾ നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കാം, കുറച്ച് കഴിയുമ്പോൾ ഐ വിൽ ഗോ ടു ദ ഫാദർ. അവിടെ നിങ്ങൾക്ക് വരാൻ കഴിയത്തില്ല, സ്വർഗം എല്ലാവർക്കും വേണ്ടി ഉള്ളതല്ല. ഇവിടെ യേശുക്രിസ്തുവിനെ താങ്കൾ എന്ത് ചെയ്യുന്നു അതിലാശ്രയിച്ചിരിക്കും നിത്യതയിൽ എവിടെ നിങ്ങൾ ചെലവഴിക്കും എന്നുള്ളത്. നിത്യതയിൽ ദൈവത്തോടുകൂടെ ആയിരിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക. 34-ാം വാക്യം, നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ലതാനും. 6 മാസം കഴിയുമ്പോൾ ഐ വിൽ ബി ഗോൺ. നിങ്ങൾ എന്നെ തിരയും, പക്ഷെ കണ്ടെത്തുകയില്ല. എന്നിട്ട് കർത്താവ് പറയുക, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയുമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് യഹൂദന്മാർ പോസിറ്റീവായി പ്രതികരിക്കേണ്ടതിന് പകരം പിന്നെയും വളരെ സർക്കാസ്റ്റിക്കായിട്ട് പ്രതികരിക്കുകയാണ്. നാം കണ്ടെത്താതെ വണ്ണം ഇവൻ എവിടേക്ക് പോകുവാൻ ഭാവിക്കുന്നു? യവനന്മാരുടെ ഇടയിൽ ചിതറിപ്പോകുന്നവരുടെ അടുക്കൽ പോയി യവനരെ ഉപദേശിക്കുവാൻ ഭാവമോ? നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നെ കണ്ടെത്തുകയില്ല താനും. ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയുമില്ല എന്ന ഈ പറഞ്ഞ വാക്ക് എന്ത്? അപ്പം ആ വാക്കാണ് അവരെ സ്റ്റെറപ്പ് ചെയ്തത് എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. യേശു പറഞ്ഞത് പിതാവിൻ്റെ അടുക്കൽ പോകുന്ന വിഷയമാണ്. അവരത് മാനുഷികമായി ചിന്തിക്കുക, കർത്താവ് ജാതികളുടെ അടുക്കൽ ചെന്ന് കർത്താവ് ഉപദേശിക്കുവാൻ പോകുന്നു എന്ന അർത്ഥത്തിൽ ചിന്തിക്കുകയാണ്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവർ ഇവിടെ ഗ്രഹിക്കാതെ ഇരിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്ന് 25 മുതലുള്ള വാക്യങ്ങൾ വളരെ വേഗത്തിൽ ശ്രദ്ധിക്കുകയായിരുന്നു. അടുത്ത എപ്പിസോഡിൽ 37 മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾക്ക് ചിന്തിക്കണം. ഇന്നത്തെ ഈ ധ്യാനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ ചിന്തിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു കൂടാരപ്പെരുന്നാൾ നിന്നുകൊണ്ട് ഉപദേശിക്കുന്ന അരങ്ങം, കംപ്ലീറ്റ് ആളുകൾ കർത്താവിന് എതിരെ നിൽക്കുമ്പോഴും പിതാവിൻ്റെ ഇഷ്ടമനുസരിക്കുന്ന പുത്രൻ്റെ ആ വലിയ കോൺഫിഡൻസ്, അത് നമുക്കൊരു വലിയ ദൂതാണ് തരുന്നത്. ക്രിസ്തീയ പോർക്കളത്തിൽ എപ്പോഴും സാഹചര്യങ്ങൾ അനുകൂലമായി വരികയില്ല. പ്രത്യേകിച്ച് കർത്താവിൻ്റെ വേലക്കാരനെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാം, എതിർപ്പുകൾ ജീവിതത്തിൽ വരുമ്പോൾ ഹൃദയം പതറിപ്പോകാതെ
പ്രത്യാശ വെച്ച ദൈവത്തിൽ ഉറയ്ക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കേവർക്കും കൃപ തരട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് ഇന്ന് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എപ്പിസോഡ് നിർത്തുന്നു. മേ ദ ലോർഡ് ബ്ലെസ്സസ്.